നവാലാണ്. എന്തൊക്കെ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു അടിപൊളി ഒരു വാൾ ഡെക്കർ ആണ്, അതും വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ട് മാത്രം. അപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ ഇതേപോലെ ബിസ്ക്കറ്റ് വാങ്ങുമ്പോഴോ അല്ലെങ്കിൽ പെർഫ്യൂം വാങ്ങുമ്പോഴോ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ബോക്സസോ എന്തെങ്കിലുമൊക്കെ കിട്ടൂലേ, വലിയ കട്ടിയില്ലാത്ത കാർഡ്ബോർഡ് പീസസ്, അതെടുത്താൽ മതി. അപ്പോൾ അതേപോലത്തെ ഒരു ബോക്സ് എടുത്തിട്ട് ഞാനിതാ അതിലേക്ക് ലീഫിൻ്റെ ഒരു പാറ്റേൺ വരച്ച് കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു ഹാഫ് ലീഫാണ് കേട്ടോ വരച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇതാ നമുക്ക് സിസേഴ്സ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യാം. അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കൊരു ഫുൾ ലീഫ് കിട്ടും. അപ്പോൾ ഇത്രയും വലിയൊരു ലീഫ് കണ്ടോ. അപ്പോൾ ഞാൻ വേറൊരു കുഞ്ഞൊരു ലീഫിൻ്റെ പാറ്റേൺ ഇതാ വരച്ച് കൊടുക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ചെറിയൊരു ബിസ്ക്കറ്റിൻ്റെ ഒരു ബോക്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ ബിസ്ക്കറ്റിൻ്റെ ബോക്സൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടാവും. ഒരുപാട് പേരെന്നോട് കമൻറ്റ് ചെയ്യാറുണ്ട് ബിസ്ക്കറ്റ് ബോക്സ് വെച്ചിട്ട് ക്രാഫ്റ്റ് ചെയ്യാവുമെന്ന്. അങ്ങനെയുള്ളവർക്ക് പറ്റിയ ഒരു ഓപ്ഷൻ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു കുഞ്ഞു ലീഫിൻ്റെ പാറ്റേൺ വെച്ചിട്ട് ബാക്കി ഇതാ ഈ ഒരു ബോക്സിലേക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ട്രേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചാർട്ട് പേപ്പർ എടുക്കാം, കളർ പേപ്പർ എടുക്കാം. കുറച്ച് കട്ടിയുള്ള ടൈപ്പ് എടുക്കുകയാണെങ്കിലാണ് നന്നാവുന്നത് ചെയ്ത് വരുമ്പോൾ കേട്ടോ. കാരണം കളർ പേപ്പറൊക്കെ എന്ന് പറയുമ്പോൾ വലിയൊരു കട്ടി ഉണ്ടാവില്ല, അപ്പോൾ ചെയ്ത് വരുമ്പോൾ അത്ര ഒരു ഭംഗി ഉണ്ടാവില്ല. എന്നാൽ നമ്മുടെ കാർഡ്ബോർഡ് പീസ് പോലെ അത്രയും തിക്നസ്സും വേണ്ട, ഒരു മീഡിയം തിക്നസ് മതി കേട്ടോ. ഇപ്പോൾ നമ്മുടെ ബുക്സിൻ്റെ ഒക്കെ ഒരു മെയിൻ കവർ ഇല്ലേ, ആ ഒരു തിക്നസ് അത്രയൊക്കെ മതി കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ അങ്ങനെ ഇതാ ഒരു ബോക്സിലെ കംപ്ലീറ്റ് ആയിട്ട് ലീഫ് ഇതാ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി രണ്ട് ബോക്സിലും ഞാൻ ഇതുപോലെ പാറ്റേൺ എല്ലാം വരച്ച് ഇതാ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കുറേ അധികം ലീവ്സ് നമുക്ക് വേണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ഇതേപോലെ ലീഫ് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്രാഫ്റ്റ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി ലീഫ് എല്ലാം അവിടെ ഇരിക്കട്ടെ. ഇനി ഞാനിതാ ചെറിയൊരു പീസ് ന്യൂസ് പേപ്പർ എടുക്കുന്നുണ്ട്. ആ ഒരു ന്യൂസ് പേപ്പറിനെ ഞാൻ വീണ്ടും ദാ നീളത്തിൽ ഫോൾഡ് ചെയ്തിട്ട് ദാ നീളത്തിൽ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് വലിയ ന്യൂസ് പേപ്പർ പീസ് ഒന്നും വേണ്ട, നമുക്കിത് വെച്ചിട്ട് ചെറിയൊരു ന്യൂസ് പേപ്പർ ട്യൂബ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉള്ളിലിതാ ഇതേപോലെ ബാർബിക്യൂ സ്റ്റിക്ക് വെച്ചിട്ട് ഞാനിതാ ചുരുട്ടി എടുത്തിട്ട് ഒന്ന് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ആ ഒരു ബാർബിക്യൂ സ്റ്റിക്ക് നമ്മൾ റിമൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്നൊന്നുമല്ല നമുക്ക് വേണ്ടത്, കുറച്ചധികം ന്യൂസ് പേപ്പർ ട്യൂബ് വേണം കേട്ടോ. അതും ഞാനിതാ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ന്യൂസ് പേപ്പർ ട്യൂബ് നമ്മുടെ ലീഫിൻ്റെ കട്ടൗട്ടും ആയി കഴിഞ്ഞാൽ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ ന്യൂസ് പേപ്പർ ട്യൂബിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് ഫ്ലാറ്റൺ ചെയ്തെടുക്കാം. നേരത്തെ നല്ല ട്യൂബ് പോലെയല്ലേ ഇരിക്കണം, നമുക്ക് കുറച്ചൊന്ന് ഫ്ലാറ്റൺ ചെയ്തെടുക്കണം കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ടൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് വലിച്ചാൽ മാത്രം മതി. അപ്പോൾ ആ ഒരു പരിപാടി കഴിയും. അപ്പോൾ ആ ഒരു പരിപാടി കഴിഞ്ഞിട്ടുണ്ട്, ഇനി അതവിടെ ഇരിക്കട്ടെ. ഇനി ഞാനിതാ കുറച്ച് കാർഡ്ബോർഡ് പീസ് ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കാർഡ്ബോർഡ് പീസിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സ്കെയിലിൻ്റെ വീതിയാണ് കേട്ടോ. നീളം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വലിയൊരു ഫ്രെയിം പോലെ സെറ്റ് ചെയ്തെടുക്കാനാണ് നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് രണ്ട് പീസ് കാർഡ്ബോർഡ് പീസ് ഇതാ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തൊന്ന് നീളം അറേഞ്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതേ ഒരു ബോക്സ് പോലെ ഒരു ഫ്രെയിം പോലെയാണ് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കുറച്ചൊന്ന് സ്റ്റാൻഡേർഡ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ ഇതേപോലെ ഒന്ന് സൈഡ് ഒന്ന് സ്ലാൻഡിംഗ് ലൈൻ പോലെ ഒന്ന് കട്ട് ചെയ്ത് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ നാല് സൈഡും ഞാൻ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു ഫിനിഷിംഗ് ഉണ്ടാവും, നമ്മൾ ഈ ഓവർലാപ്പ് ചെയ്ത് ഒട്ടിക്കണേക്കാളും നല്ലതാണേ. ഇനി നമുക്ക് ന്യൂസ് പേപ്പർ ട്യൂബ് ഇതാ ഇതേപോലെ രണ്ട് മൂന്നെണ്ണം ഒന്ന് ഗ്ലൂ വെച്ചിട്ട് ഒന്ന് ജോയിൻ ചെയ്ത് ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഇതൊക്കെ ഒട്ടിക്കാനായിട്ട് ഗ്ലൂ കൊണ്ട് വേണമെന്ന് ഒരു നിർബന്ധമില്ല, ഫെവിബോണ്ടോ ഫെവിക്കോളോ മതി. കാരണം പേപ്പറാണ് എല്ലാം പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടും. ഇനി നമുക്ക് ഇതേപോലെ നീളത്തിൽ അറേഞ്ച് ചെയ്തേക്കുന്ന പേപ്പർ ട്യൂബ്സ് എല്ലാം ഒരു എന്താ പറയുക, ഒരു ബ്രാഞ്ച് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ദാ എൻ്റെ ഒരു ഐഡിയക്ക് അനുസരിച്ചിട്ട് ഇതാ ചെറിയൊരു ബ്രാഞ്ച് പോലാണ് ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു ബ്രാഞ്ച് പോലാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പം ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നീണ്ടിരിക്കുന്ന കുറച്ച് പോർഷൻസ് ഒന്ന് കട്ട് ചെയ്തു, എന്നിട്ട് നമുക്കിതൊന്ന് കളർ ചെയ്യാം. കളർ ചെയ്യാനായിട്ട് ഞാനിവിടെ ബ്ലാക്ക് കളർ സ്പ്രേ പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്പ്രേ പെയിൻറ്റ് പകരമായിട്ട് ആക്രിലിക് പെയിൻറ്റോ ചോക്ക് പെയിൻറ്റോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതുപോലെ ബ്ലാക്ക് കളർ തന്നെ വേണമെന്നൊന്നുമില്ല, ഇഷ്ടമുള്ള കളേഴ്സ് കൊടുക്കാം. ബ്ലാക്ക് ആകുമ്പോൾ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. ഇനി നമുക്ക് എടുത്തു വെച്ചേക്കണ ലീവ്സ് കുറച്ചെണ്ണത്തിന് ഞാനിവിടെ ദാ ഗോൾഡൻ കളർ സ്പ്രേ പെയിൻ്റാണ് കൊടുക്കുന്നത്. സ്പ്രേ പെയിൻറ്റ് ദാ ഇതുപോലെ പേപ്പർ പീസിലോട്ട് അടിക്കുമ്പോഴത്തേക്കും അതങ്ങ് പറന്ന് പോകുന്നു. അങ്ങനെ പറന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുത്ത സെറ്റ് ചെയ്തപ്പം ഇതേപോലെ സെല്ലോ ടേപ്പിൻ്റെ മേലെയാണ് ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ കുറച്ച് ലീവ്സ് ഗോൾഡും കുറച്ച് ലീവ്സ് സിൽവറും ആയിട്ടാണ് ചെയ്തെടുത്തേക്കുന്നത്. ഇങ്ങനെ സെല്ലോ ടേപ്പിൻ്റെ മേലയിൽ വെച്ചിട്ട് സ്പ്രേ ചെയ്യുമ്പോഴത്തേക്കും ഇത് പറന്ന് പോകത്തുമില്ല, പെട്ടെന്ന് തന്നെ പരിപാടി കഴിയിട്ടോ. ഗോൾഡ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് പണിയെടുത്തായിരുന്നു. അപ്പോൾ ഇതെല്ലാം നല്ലപോലെ തന്നെ ഉണങ്ങിയിട്ടുണ്ട്. കുറച്ച് സമയം എടുക്കും കേട്ടോ ഉണങ്ങാനായിട്ട്. അപ്പോൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം കേട്ടോ. നല്ലപോലെ ഉണങ്ങി കഴിഞ്ഞിട്ട് മാത്രമാണ് ഇനി അടുത്തത് ചെയ്യാൻ പാടുള്ളേ. അപ്പോൾ ഇതാ ഞാൻ അങ്ങനെ ലീവ്സിനെല്ലാം ചെറിയൊരു ഫോൾഡിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഫോൾഡ് ചെയ്തെങ്കിൽ മാത്രമേ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ഫോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു 3D ലുക്ക് കിട്ടും. ഇതെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ ലീഫ് എടുക്കുക, എന്നിട്ട് ഇതാ നമ്മുടെ ഇതേപോലത്തെ സ്കെയിൽ എടുത്തിട്ട് അതിൻ്റെ മിഡിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ സംഭവം. ഇതിങ്ങനെ ചെയ്താൽ മാത്രമേ ഭംഗി ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ നോർമൽ പേപ്പറിൽ അല്ലെങ്കിൽ കളർ പേപ്പറിലൊന്നും ചെയ്താൽ ഇങ്ങനെ ഫോൾഡ് ചെയ്താൽ ഇങ്ങനെ ഇരിക്കില്ല, ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കില്ല, കുറച്ച് കഴിയുമ്പോൾ പോകും. അതാ ഞാൻ പറഞ്ഞത് ഒരു മീഡിയം തിക്നസ് ഉള്ള കാർഡ്ബോർഡ് പീസ്, അതായത് ബിസ്ക്കറ്റിൻ്റെ ബോക്സ് പോലത്തൊക്കെ എടുക്കുവാണെങ്കിൽ ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും, കാണാൻ നല്ല റിച്ച് ലുക്കും ആയിരിക്കും കേട്ടോ. അപ്പോൾ അതാ അങ്ങനെ നമ്മുടെ ലീവ്സ് എല്ലാം തന്നെ ഫോൾഡ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബ്രാഞ്ചസിലോട്ട് ഇതൊന്ന് അറേഞ്ച് ചെയ്യാം. അറേഞ്ച് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ദാ ഗ്ലൂ ഗണ്ണാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഗ്ലൂ ഗണ്ണിന് പകരമായിട്ട് എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഫെവിബോണ്ടോ ഫെവിക്കോളോ ഏത് വേണമെങ്കിലും എടുക്കാം, ഇന്ന് തന്നെ വേണമെന്നൊന്നുമില്ല. ഇനി ഒരു ലീഫ് എല്ലാം ഇതേപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരു സ്റ്റെമ്മിൽ കംപ്ലീറ്റ് ആയിട്ട് സിൽവർ ആണ് കൊടുക്കുന്നത്, അടുത്ത സ്റ്റെമ്മിൽ ഞാൻ ഇതേപോലെ ഗോൾഡും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള കളേഴ്സ് ഈ ഒരു ലീഫിന് കൊടുക്കാവേ. അപ്പോൾ ഞാനിവിടെ ഗോൾഡും സിൽവറുമാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള മെറ്റാലിക് കളേഴ്സൊക്കെ കൊടുക്കാം. അപ്പോൾ മൂന്ന് കളേഴ്സൊക്കെ വെച്ചിട്ട് കോപ്പർ ഷെയ്ഡും ഒക്കെ കൊടുക്കും.
കൊടുക്കുകയാണെങ്കിൽ ചെയ്ത് വരുമ്പോൾ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ള കളേഴ്സ്, അതുപോലെ ഒരു കളർ മാത്രമായിട്ട് കൊടുത്താലും ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ഇതാ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റെമ്മിലും ഇതേപോലെ ലീഫെല്ലാം വെച്ച് അറേഞ്ച് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫ്രെയിമിൻ്റെ പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇതാ കണ്ടു കഴിഞ്ഞാൽ ഇപ്പം തന്നെ രസമില്ലേ, ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും പറയുമോ പുറത്തു നിന്ന് വാങ്ങിയതല്ലാന്ന്. നല്ല അടിപൊളിയാണ്. അപ്പോൾ ഗ്ലൂ കണ്ട് ആയതുകൊണ്ട് തന്നെ ആ ഒരു നാരൊക്കെ മാറ്റുക കേട്ടോ. പിന്നെ ഞാനിവിടെ അഡീഷണൽ ആയിട്ട് രണ്ട് ബ്രാഞ്ച് കൂടെ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇതാ ഇതിനെ വോളിലോട്ട് ഫിക്സ് ചെയ്യാം. വോളിലോട്ട് ഫിക്സ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ഹുക്ക് ഇതാ റെഡിയാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഫ്രെയിമിന് ഇതാ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്രെയിമിൻ്റെ താഴ്ഭാഗം ദാ ഇതുപോലെ ഇങ്ങനെ പൊങ്ങിയിരിപ്പുണ്ട്. ആ ഒരു പോർഷനിൽ ഞാനൊന്ന് ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ളൂ സംഭവം. എളുപ്പമാണ്, പുറത്തു നിന്ന് വാങ്ങിയതാണേ പറയുള്ളൂ. ഇതൊക്കെ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഗിഫ്റ്റ് ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ആ ഒരു കാർഡ്ബോർഡ് ഫ്രെയിമിന് പകരമായിട്ട് ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ഫ്രെയിം ഉണ്ടെങ്കിൽ അതിൽ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ റിച്ച് ലുക്ക് ആയിരിക്കും. നമ്മുടെ കയ്യിലൊക്കെ പൊട്ടി എന്തെങ്കിലുമൊക്കെ ഫ്രെയിം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഒരു ഫ്രെയിം ഉണ്ടെങ്കിൽ അതിനകത്ത് ചെയ്താൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ആ ഒരു രീതിയിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു അടിപൊളിയായിരിക്കും, ഗുമ്മായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയുള്ള സംഭവം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയണം. പറ്റുവാണെങ്കിൽ മാത്രമല്ല ഉറപ്പായിട്ടും ആർക്കെങ്കിലും ഒക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ വേറൊരു വോൾ ഡെക്കർ ഞാൻ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് പറയുക കേട്ടോ. അപ്പോൾ ഇതിൽ നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇനി ഇൻഷാ അല്ലാ ട്യൂസ്ഡേ വരാം. സമയം മറക്കരുത് കേട്ടോ. ഇന്ത്യൻ ടൈം 5 മണി, അതുപോലെ യു എ ടൈം 3:30. നമ്മുടെ ഈ ചാനലിൽ നമ്മൾ പുതിയ ക്രാഫ്റ്റ് വീഡിയോസ് ഇടുന്നത് ട്യൂസ്ഡേ തേഴ്സ്ഡേ സാറ്റർഡേസിലാണ്. അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കരുത്. സമയമാകുമ്പോൾ നമ്മുടെ ചാനൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു അടിപൊളി ഒരു ക്രാഫ്റ്റ് വീഡിയോ നിങ്ങളെ കാത്തിരിപ്പുണ്ടാവും. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ, ബൈ ബൈ.